മാന്യ സദസ്സിന് നമസ്കാരം. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും ഭാരത ജനതയെ മോചിപ്പിക്കുവാൻ നൂറ് നൂറ് സങ്കല്പങ്ങളിലൂടെ അടിമത്തത്തിൻ്റെ ഇരുമ്പു ചങ്ങലകൾ വലിച്ചെറിഞ്ഞ് അനീതിയുടെയും അക്രമങ്ങളുടെയും കയ്യാമങ്ങൾ അറുത്തുമുറിച്ച മഹാമാന്ത്രികൻ, ലോകമാസകലം ബഹുമാനിക്കപ്പെടുന്ന വിശ്വപൗരൻ, നമ്മുടെ രാഷ്ട്രപിതാവ്, അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ഒരു സമര നേതാവ് എന്നു മാത്രമാണ് ഗാന്ധിജിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുന്ന നമ്മൾ പോലും ധരിച്ചിട്ടുള്ളത്. മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്ന സമസ്ത പ്രശ്നങ്ങളെക്കുറിച്ചും ഗഹനമായി ചിന്തിക്കുകയും മൗലികവും ശ്രദ്ധേയമായ നിഗമനങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭാസമായിരുന്നു ഗാന്ധിജിയെന്നോ, സ്വജീവിതത്തെ എല്ലാ അർത്ഥത്തിലും സത്യാന്വേഷണമായി രൂപപ്പെടുത്തിയ ആചാര്യനായിരുന്നു അദ്ദേഹം എന്നോ നമ്മൾ അറിയുന്നില്ല. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. രാജ്യത്തിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി തനിക്ക് അനുഭവിക്കാമായിരുന്ന സുഖ സൗകര്യങ്ങൾ, തനിക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള സകലതും ത്യജിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിലേക്ക് ഇറങ്ങുമ്പോഴും അദ്ദേഹം അറിഞ്ഞിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങൾ തനിക്ക് അനുഭവിക്കാനാവില്ലെന്ന്. എങ്കിലും വരും തലമുറയ്ക്ക് വേണ്ടി, ഭാവി രാഷ്ട്രത്തിനു വേണ്ടി സ്വജീവൻ ബലിയർപ്പിക്കാൻ, സ്വന്തമായതൊക്കെ ത്യജിക്കുവാൻ അദ്ദേഹം തയ്യാറായി. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടത്തിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങൾ അടിയുറച്ച് പ്രവർത്തിക്കാനും ജീവചര്യയാക്കി മാറ്റുന്നതിനും മഹാത്മാഗാന്ധി ശ്രദ്ധിച്ചു. ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ സത്യവും അഹിംസയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. സത്യം ലക്ഷ്യവും അഹിംസ അതിലേക്കുള്ള മാർഗവുമാണ്. അഹിംസ എന്നാൽ മറ്റൊരുവന് ദോഷം ചെയ്യാതിരിക്കൽ മാത്രമല്ല, തന്നോട് തെറ്റ് ചെയ്യുന്നവനോട് ക്ഷമിക്കുവാനുള്ള സന്നദ്ധതയും കൂടിയാണ്. ഗാന്ധിജിയുടെ ദർശനങ്ങൾ ആഗോളതലത്തിൽ മാർട്ടിൻ ലൂതർ കിങ്, സ്റ്റീവ് ബിഗോൻ, നെൽസൺ മണ്ടേല, ഓങ് സാൻ സുചി പോലുള്ള ഒട്ടേറെ പൗരാവകാശ പ്രവർത്തകരെയും സ്വാധീനിച്ചു. 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയിലെ പൗരന്മാരെ അഭിസംബോധനം ചെയ്തുകൊണ്ട് നിയുക്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു ഗംഭീര പ്രഭാഷണം നടത്തുകയുണ്ടായി. എന്നാൽ ഈ പോരാട്ടങ്ങളുടെ ആൾരൂപമായിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ആ ആഘോഷ പകലിൽ എന്തു ചെയ്യുകയായിരുന്നു? അദ്ദേഹം ആ സന്തോഷത്തിൻ്റെ ദിവസം ആഘോഷിക്കുകയല്ലായിരുന്നു. ദില്ലിയിലെ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിന്നൊക്കെ എത്രയോ ഘാതമകലെ ബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ ഉപവാസം അനുഷ്ഠിക്കുകയായിരുന്നു. എനിക്ക് ഓഗസ്റ്റ് 15 ആഘോഷത്തിൻ്റെ ദിനമല്ല, നമുക്ക് ഈ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ആജീവനാന്തം കലഹിക്കാനുള്ള വകയുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സ്വാതന്ത്ര്യലബ്ധിയുടെ പേരിൽ പ്രതീക്ഷയുടെ നാളങ്ങൾ തെളിയിക്കുക എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. ലോകത്തിനൊരു പാഠപുസ്തകമാണ് ഗാന്ധിജിയുടെ ജീവിതം. വളർന്നു വരുന്ന തലമുറ തീർച്ചയായും അറിഞ്ഞിരിക്കണം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ. ആഗോളതലത്തിൽ ഇത്രയധികം ആദരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവില്ലെന്ന് നിസ്സംശയം പറയാം. ആ പുണ്യാത്മാവിന് മുന്നിൽ ഒരിക്കൽ കൂടി ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എൻ്റെ പേര് ആഞ്ജലി സെൻ, ക്ലാസ് 7. നമസ്കാരം. ഗാന്ധിജി, ഇന്ത്യൻ ചരിത്രം ലോകത്തിന് നൽകിയ അതുല്യനായ വ്യക്തിത്വം, ലോകം ആദരവോടെ മഹാത്മജി എന്ന് വിളിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓരോ ഇന്ത്യക്കാരനും ആത്മാഭിമാനത്തിന് ഒരു പ്രതീകമുണ്ടെങ്കിൽ ആ പ്രതീകമാണ് ഗാന്ധിജി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് അഹങ്കരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തെ സത്യം, അഹിംസ എന്നീ ആദർശങ്ങളാലും സത്യാഗ്രഹം, നിസ്സഹകരണം എന്നീ സമരമുറകളാൽ തോൽപ്പിച്ചു. അവരുടെ അടിമച്ചങ്ങളിൽ നിന്ന് ഇന്ത്യൻ ജനതയെ മോചിപ്പിച്ച് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് എത്തിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നായകനാണ് നമ്മുടെ ഗാന്ധിജി. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ നമ്മുടെ ബാപ്പുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ: മജ്ജയും മാംസവുമുള്ള ഇതുപോലൊരു മനുഷ്യൻ ഭൂമുഖത്തുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ വരും കാല തലമുറ വിശ്വസിക്കില്ല എന്നതാണ്. ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അന്താരാഷ്ട്ര അഹിംസാ ദിനമാണ്. 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹമായിരുന്നു അദ്ദേഹം രൂപീകരിച്ച പുതിയ സമരരീതി. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല, അത് വെറും നൈമിഷകം മാത്രം.
എന്നത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സമരമാർഗമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ ഗാന്ധിജിയാണ് ഈ പ്രസ്ഥാനം നയിച്ചത്. അഹിംസാ മാർഗത്തിൽ ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. എന്റെ മതം അഹിംസയിലും സത്യത്തിലും അധിഷ്ഠിതമാണ്. സത്യമാണ് എന്റെ ദൈവം. അഹിംസയിലൂടെയാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്നത് ഗാന്ധിജിയുടെ വാക്കുകളായിരുന്നു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലക്കെതിരെ നടന്ന സമരം, ദണ്ഡിയാത്ര, ക്വിറ്റ് ഇന്ത്യ സമരം, ഇവയ്ക്കൊക്കെ ഗാന്ധിജി നേതൃത്വം വഹിച്ചു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി കണ്ടു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. ലോകത്ത് സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുട്ടികളിൽ നിന്നും ആരംഭിക്കുക. ഇവയൊക്കെ ഗാന്ധിജിയുടെ വാക്കുകളാണ്. 1948 ജനുവരി 30 നാഥൂറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മഹാത്മാഗാന്ധി ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന ഗാന്ധിജിയുടെ വാക്കുകൾ നെഞ്ചിലേറ്റി ഗാന്ധിയൻ മാർഗങ്ങൾ പിന്തുടർന്ന് നമുക്ക് വരും കാല തലമുറയ്ക്ക് മാതൃകയാണ്. നന്ദി, നമസ്കാരം. Today, I am talking about one of the personalities who was played an important role in giving our country freedom from British rule. Yes, you all recognize rightly. I am talking about our most beloved and respected Mahatma Gandhi. Mahatma Gandhi is a big name in the Indian history. His full name was Mohandas Karamchand Gandhi. He was born on 2nd October 1869 at Porbandar in Gujarat State. His father was Karamchand Gandhi and his mother was Putli Bai. In his childhood, he was an ordinary child. After high school education, he was sent to England for law degree in 1888. His great political journey started with his first journey to South Africa. When he saw the injustice of Englishmen against the Indian community, he started a long fight against them. In 1914, when he returned India after a successful victory, till then he was not much famous in India. He joined Indian National Congress. His way of struggle was very different from other leaders. Satyagraha and non-violence were his main principle of life. He led three big movements against Englishmen in his life. In 1920, non-cooperation movement. In 1930, civil disobedience movement. And in 1942, Quit India movement. After successful movements, he had become the voice of millions of Indians. At last, he forced the Englishmen to leave India. The great armed force of England had accepted defeat before this unarmed Mahatma. By Gandhiji's efforts, we got freedom on 15 August 1947. He was the main hero of our freedom. This is the cause he is called the father of nation. Gandhiji family believed in truth and non-violence. Not only me Indian, but foreigners also were inspired by his ideas. The UN General Assembly announced that the 2nd October on every year will be celebrated as International Day of Nonviolence. On 13 January 1948, he was assassinated by Nathuram Godse in Delhi. This day was filled with sadness and sorrow. But let's not regret that today Gandhiji is not with us. His teaching, his effort still has an impact in today's modern era also. Gandhiji inspired all of us. His life is an inspiration for all. Gandhiji was a great personality. I know that my words are not enough to speak about his values and deeds. But we as a future of our country can contribute ourselves by giving our life teaching of Gandhiji for the growth and freedom for country. Let's make a successful nation in the future. I salute such a great leader who has played an important role in giving our country independence. Jai Hind, Jai Bharat. Thank you. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, 1869 October 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ഉദിച്ചിരുന്ന സുവർണ താരകമായിരുന്നു രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക് എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഒരു ഉത്തരം മതിയാവില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഗാന്ധിജിയാണ്, ഗാന്ധിജി എന്ന് പറയുന്നത് ഇന്ത്യയാണ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. 1915 ഉപരിപഠനത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയെ തിരിച്ചെത്തി. 1916 ബീഹാറിലെ ചമ്പാരൻ സമരം, 1918
ഗുജറാത്തിൽ നടത്തിയ ഖേദാ സമരം, 1914 ഹോം റൂൾ പ്രസ്ഥാനം, 1920 നിസ്സഹകരണ സമരം, 1922 ചൗരി ചൗര സമരം, 1942 ക്വിറ്റ് ഇന്ത്യ സമരം വരെയുള്ള ഓരോ സമരങ്ങളിലും ഗാന്ധിജിയുടെ നേതൃത്വ ഗുണവും സ്വാധീനവും നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ മഹാകവിയായ വള്ളത്തോൾ നാരായണ മേനോൻ എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലൂടെ ക്രിസ്തുദേവന്റെ പരിത്യാഗ ശീലവും സാക്ഷാൽ കൃഷ്ണനാ ഭഗവാന്റെ ധർമ്മരക്ഷാപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രതിദേവന്റെ ദയാവായ്പും ശ്രീ ഹരിശ്ചന്ദ്രനുള്ള സത്യവും ഭൂമതൻ ധൈര്യവും ഒരാളിൽ ചേർന്ന് ഒത്തു കാണണമെങ്കിൽ ചൊല്ലുവിൻ ഭവാൻമാർ എൻ ഗുരുവിൻ നികടത്തിൽ, അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും മഹാത്മാക്കളുടെ ഗുണം ചേർന്ന ഒരു നേതാവായ ഗാന്ധിജി സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച ആത്മനായ ഫക്കീർ ആയിരുന്നു അദ്ദേഹം. ഗാന്ധിജിക്ക് സ്വാതന്ത്ര്യം വെറും ഒരു രാഷ്ട്രീയ സംഭവമല്ല, എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നും മോചിതയായ ജനതയും രാജ്യവുമായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. 1948 ജനുവരി 30 ഗാന്ധിജി വധിക്കപ്പെട്ടു. എങ്കിലും നമ്മളുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ആ പ്രകാശം പൊലിഞ്ഞുപോയി എങ്കിലും 1000 വർഷങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ബാബുജി പൊലിയാത്ത പ്രകാശമായി നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Respected teachers and my dear friends, it with great pride and honor I want to say a few words about the father of a nation, Mohandas Karamchand Gandhi. Mohandas Karamchand Gandhi was born on October 2, 1869 at Porbandar, Gujarat. He was the son of the Chief Minister of Porbandar, Karamchand Gandhi, and his mother was Patil Bai. He was raised in a very religious background, and that was the reason from the beginning itself. He was taught about the importance of self-discipline and non-violence. At the age of 19, Gandhi left his home to study law in London. He was approached to represent an Indian film in South Africa. He lived in South Africa for almost 20 years. So you may be thinking, what resulted in him fighting for independence of the country? Well, as he was an Indian immigrant in South Africa, he had to face a lot of discrimination. Initially, Gandhi started teaching everyone the concept of truth and firmness or satyagraha. He believed that the passive resistance was the only way to fight against violence, discrimination and injustice. Everyone faced through passive resistance, only can freedom be achieved. Mahatma Gandhi played a pivotal role in the freedom struggle of India. His non-violent ways and peaceful methods were the foundation for gaining independence from the British. He sacrificed his own life for the sake of his country. One of the first series of non-violent protests nationwide was non-cooperation movement started by Mahatma Gandhi. He was known for his non-violence protests and was a leading figure of freedom movements, whether in India or South Africa. With his efforts, finally, India got freedom from colonial rule. He always gave importance to human rights. To conclude this speech, I want to say that Mahatma Gandhiji's life is an open book through which many things could be learned. His passive resistance, approach to solving life, and the way he was always in a state of self-discipline, if implemented by everyone, could lead us success. If we love and respect him and all the freedom fighters who fought to achieve independence in our country, we should be Indians first and stop violence in the name of religion. He played a major role for our independence. He lived for the country's betterment and he died for the country. Thank you all. മാന്യ സദസ്സിന് നമസ്കാരം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. അഹിംസയിലൊങ്ങിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി. മഹത്തായ ആത്മാവെന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛനെന്നർത്ഥം വരുന്ന ബാബു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങൾ അടിയുറച്ച് പ്രവർത്തിക്കാനും ജീവരാചാരിയാക്കി മാറ്റുന്നതിന് മഹാത്മാഗാന്ധി ശ്രദ്ധിച്ചു. ജീവനക്കാരൻ മുഴുവൻ അദ്ദേഹം ഹൈന്ദവ തത്വശാസ്ത്രങ്ങളുടെ പ്രയോക്താവായിരുന്നു. എല്ലാവിധത്തിലും സ്വയാശ്രയത്വം പുലർത്തിയ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ലളിത ജീവിതം നയിച്ച് അദ്ദേഹം പൊതുപ്രവർത്തകർക്ക് മാതൃകയായി. സ്വയം നുള്ളൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു.
സസ്യാഹാരം മാത്രം ഭക്ഷിച്ചു ഉപവാസം അഥവാ നിരാഹാരം ആത്മശുദ്ധീകരണത്തിനും പ്രതിഷേധത്തിനുമുള്ള ഉപാധിയാക്കി ഗാന്ധിജിയുടെ ദർശനങ്ങൾ ആഗോളതലത്തിൽ ഒട്ടേറെ പൗരാവകാശ പ്രവർത്തകരെ സ്വാധീനിച്ചു മാർട്ടിൻ ലൂതർ കിങ് സ്റ്റീവ് ബിഗോ നെൽസൺ മണ്ടേല ഓങ് സാൻ സൂചി എന്നിവർ ഗാന്ധിയൻ ആശയങ്ങൾ സ്വാംശീകരിച്ചവരിൽപ്പെടുന്നു ഭാരതീയർ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി ആദരിക്കുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി എന്ന പേരിൽ ദേശീയ അവധി നൽകി ആചരിക്കുന്നു അഹിംസാധിഷ്ഠ സത്യാഗ്രഹം എന്ന ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ അന്നേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായും 2007 മുതൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിനെ നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് 1930 മാർച്ച് 12 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഹിംസാ സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടെയാണ് ഇത് ആരംഭിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിനു ശേഷം നടന്ന ആദ്യ പ്രഖ്യാപിത സമരമായിരുന്നു ഇത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സബർമതിയിൽ ഗാന്ധിയുടെ ആശ്രമം മുതൽ ദണ്ഡി വരെ നികുതി നൽകാതെ ഉപ്പ് ലഭിക്കുന്നതിനായി ദണ്ഡിയാത്ര നടന്നു ഉപ്പിനുമേലുള്ള നികുതി നിയമം ഗാന്ധിയും കൂട്ടരും ലംഘിച്ചതിനെ തുടർന്ന് നിയമലംഘനത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് കേസ് ചുമത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബ്രിട്ടന്റെ നിലപാടുകൾക്ക് ഏറെ മാറ്റം വരുത്താൻ സഹായിച്ചിരുന്നു ഈ ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ജനപ്രീതി ധാരാളം സാധാരണക്കാരായ ജനങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു ഉപ്പ് സത്യാഗ്രഹ സമരം ആരംഭിച്ച് ഏറെ കഴിഞ്ഞതിനു മുമ്പ് തന്നെ ഗാന്ധിയെ ബ്രിട്ടൻ അറസ്റ്റ് ചെയ്തു എന്നാൽ ഇത് സമരം വ്യാപിപ്പിക്കാനേ ഉപകരിച്ചുള്ളൂ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ജനപ്രീതി ധാരാളം സാധാരണക്കാരായ ജനങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു ഉപ്പ് സത്യാഗ്രഹ സമരം ആരംഭിച്ച് ഏറെ കഴിഞ്ഞതിനു മുമ്പ് തന്നെ ഗാന്ധിയെ ബ്രിട്ടൻ അറസ്റ്റ് ചെയ്തു എന്നാൽ ഇത് സമരം വ്യാപിപ്പിക്കാനേ ഉപകരിച്ചുള്ളൂ ഉപ്പ് സത്യാഗ്രഹ സമരം ഏതാണ്ട് ഒരു വർഷക്കാലം നീണ്ടുനിന്നു രണ്ടാം വട്ടമേശ സമ്മേളന ഉടമ്പടി പ്രകാരം ഗാന്ധിയെ ജയിലിൽ നിന്നും വിട്ടയക്കുന്നത് വരെ ഉപ്പ് സത്യാഗ്രഹ സമരം തുടർന്നു ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 80,000 ആളുകൾ ജയിലിലായി എന്ന് കണക്കാക്കപ്പെടുന്നു ബ്രിട്ടനെതിരെയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയുടെ പ്രധാന ആയുധമായിരുന്നു സത്യാഗ്രഹം ഉപ്പിനും നികുതി ചുമത്തിയപ്പോൾ ഗാന്ധിജിയാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന പുതിയ സമരമാർഗം കണ്ടെത്തുന്നത് 1930-കളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരത്തിന്റെ രീതിയെ ഉടച്ചുവാർക്കാൻ ഗാന്ധിയെ ചുമതലപ്പെടുത്തുകയുണ്ടായി ഇതിന്റെ ഭാഗമായാണ് ഗാന്ധി 1882 ബ്രിട്ടീഷ് സാൾട്ട് ആക്ടിന്റെ മുഖ്യ ലക്ഷ്യമായി ഉപ്പ് സത്യാഗ്രഹം എന്ന പുതിയ സമരം അവതരിപ്പിക്കുന്നത് 1922 നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകി ഇതിന്റെ ഫലമായി 6 കൊല്ലം കഠിന തടവ് വിധിച്ചു ജയിൽ ജീവിതകാലത്താണ് ഗാന്ധിജി തന്റെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ എഴുതിയത് പ്രശസ്തമായ ദണ്ഡിയാത്ര നടത്തുന്നത് 1929 തന്റെ 72 അനുയായികളോടുമൊപ്പമായിരുന്നു യാത്ര വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു സേവാശ്രമം സ്ഥാപിക്കുന്നത് 1935 1948 ജനുവരി 30 നദുറാം വിനായക് ഗോഡ്സേയുടെ വെടിയേറ്റ് മരിച്ചു നന്ദി നമസ്കാരം ഗുഡ് മോർണിംഗ് റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഐ ആം ഹിയർ ടുഡേ ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് മഹാത്മാഗാന്ധി He was born on 2nd October 1869 in Porbandar, Gujarat state. His full name is Mohandas Karamchand Gandhi. He is father of the nation and people lovingly called him Bapu or father. Gandhiji's wife name was Kasturba Gandhi and they had 4 sons. Gandhiji studied law from the University of London. Thank you. Bahumaniram Gurusthaniramaya Evarkum Namaskaram. സ്വതന്ത്ര ഭാരതം സുന്ദരിയായ ഒരു നവോഡയെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു പകർച്ചവ്യാധികളായ കോവിഡും നിപ്പയും ഒക്കെ അവളിൽ അല്പം ചുളികൾ വീട്ടിയിട്ടുണ്ടെങ്കിലും അവളുടെ ശ്രേയസ് ഇന്നും തിളങ്ങി നിൽക്കുന്നു പണ്ട് സാംസ്കാരിക മൂല്യങ്ങൾ കൊണ്ടും പ്രകൃതി വിഭവങ്ങളാലും സുഗന്ധവ്യഞ്ജനങ്ങളാലും ഏറെ സമ്പന്നമായിരുന്നു നമ്മുടെ ഭാരതം
ലോകരാജ്യങ്ങൾ അവരുടെ സമ്പദ് വ്യവസ്ഥയിലും അമൂല്യ നിധികളിലും എന്നും അസൂയ പൂണ്ടിരുന്നു. അത് എങ്ങനെയും സ്വന്തമാക്കാൻ അവർ ആഗ്രഹിച്ചു. പണ്ട് നമ്മുടെ ഭാരതം പല നാട്ടുരാജ്യങ്ങൾ കൂടി ചേർന്നതായിരുന്നു. അവിടേക്ക് അവർ വ്യാപാരത്തിനെന്നതുപോലെ എത്തിച്ചേർന്ന് നമ്മുടെ വിലയേറിയ വിഭവങ്ങളൊക്കെ തട്ടിയെടുക്കുകയും നമ്മുടെ രാജാക്കന്മാരെ തമ്മിൽ തല്ലിക്കുകയും പതിയെ പതിയെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സാരിധ്യം ഏറ്റെടുക്കുകയും ചെയ്തു. അവർ നമ്മെ അടിമകളാക്കി പണിയെടുപ്പിക്കുവാനും മർദ്ദനമുറയെ അഴിച്ചുവിടുവാനും തുടങ്ങി. ഇങ്ങനെ ആകെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് 1915 അദ്ദേഹം കടന്നു വരുന്നത്. അതെ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, നമ്മുടെ ഗാന്ധിജി. അദ്ദേഹം ഭാരതം മുഴുവൻ ചുറ്റി നടന്ന് ഭാരതത്തിന്റെ സ്ഥിതിഗതികൾ പഠിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം നടക്കുന്നത്. ആ സമരത്തിലൂടെയാണ് അദ്ദേഹം ഭാരത സ്വാതന്ത്ര്യ സമരത്തിന്റെ ചുക്കാൻ പിടിച്ചു തുടങ്ങിയത്. അന്നോളം നിലനിന്നിരുന്ന പ്രതിഷേധങ്ങളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ സമരമുറയാണ് അദ്ദേഹം സ്വീകരിച്ചത്, അഹിംസയിലൂന്നിയ സമരമുറ. അക്കാലത്താണ് ബ്രിട്ടീഷ് ജഡ്ജി റൗലത്ത് ആർട്സ് കൊണ്ടുവരുന്നത്. പൗരത്വാവകാശങ്ങളെ നിഷേധിക്കുന്ന ആ നിയമത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കരിദിനം ആഹ്വാനം ചെയ്തു. നാട് മുഴുവൻ ഇളകുകയും ജനങ്ങൾ ഇതിൽ പ്രതിഷേധിച്ച് ജാലിയൻ വാലാബാഗിൽ സമ്മേളിക്കുകയും ചെയ്തു. ഇവിടെയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ആ കൂട്ടക്കൊല നടക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം ധാരാളം ആളുകൾ അന്ന് മരണമടഞ്ഞു. ഈ സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ചുവന്ന ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഈ സംഭവം എല്ലാ ഭാരതീയരെയും സ്വാതന്ത്ര്യത്തിനായി പോരാടുവാൻ പ്രേരിപ്പിച്ചു. അക്രമം അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. തുടർന്ന് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തുകയും ദണ്ഡി കടപ്പുറത്തേക്ക് കാൽനടയായി യാത്ര ചെയ്ത ഉപ്പുണ്ടാക്കി. ഇതിനോട് ആദര സൂചനയായി എല്ലാ ഭാരതീയരും തെരുവുകളിൽ ഇറങ്ങി. 1935-45 കാലഘട്ടത്തിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു. ബ്രിട്ടീഷുകാരെ പൂർണമായി ഇന്ത്യയിൽ നിന്ന് ഓടിക്കുക എന്ന ലക്ഷ്യവുമായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹായത്തോടെ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം അനേകം ഇന്ത്യക്കാർ ഹൃദയത്തിലേറ്റി. എല്ലാവരും ഒത്തൊരുമയോടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഇതിനെ തകർക്കാനായി ഗാന്ധിജിയെ അവർ ജയിലിൽ അടച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഇന്ത്യൻ ജനതയിൽ അദ്ദേഹം ആളിക്കത്തിച്ച ആവേശമടക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല. എന്തു വില കൊടുത്തും ഇന്ത്യക്കാർ സ്വാതന്ത്ര്യം നേടുമെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അവസാനം 1947 August 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഈ നിമിഷം നമുക്കോർക്കാം, അഹിംസ എന്ന സമരമുറ ഉപയോഗിച്ച് എതിരാളിയുടെ പോരാട്ട വീര്യം തകർത്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജിയെ. ഗാന്ധിജി പകർന്നു തന്ന ആ പോരാട്ട വീര്യം ചോർന്നു പോകാതെ നമുക്ക് അനീതിക്കെതിരെ പട നയിക്കാം. നല്ലത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഇതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. ഇതായിരിക്കട്ടെ ഇത്തവണ നാം അദ്ദേഹത്തിന് നൽകുന്ന പിറന്നാൾ സമ്മാനം. ജയ് മഹാത്മ, ജയ് ഭാരതാംബ. എന്റെ മദർ, സത്യമാണ് എന്റെ സമയായുധം, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. October 2 ഗാന്ധി ജയന്തി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഗാന്ധി ജയന്തി ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഗാന്ധിജി എന്ന മഹത് വ്യക്തിയെ പറ്റിയും അദ്ദേഹത്തിന്റെ സംഭാവനകളും തന്നെയാണ് ഇന്നത്തെ വിഷയം. ഗുജറാത്തി അഭിഭാഷകൻ ദക്ഷിണാഫ്രിക്കയിലെത്തി മഹാത്മാഗാന്ധി എന്ന നിലയിലേക്ക് വളർന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സവിശേഷമായ പരിണാമത്തിന്റെ ഇടയിൽ അദ്ദേഹത്തെ മാറ്റിമറിച്ച സംഭവങ്ങളും സ്വാധീനിച്ച വ്യക്തികളുമൊക്കെ തന്നെയാണ്. സത്യാഗ്രഹം എന്ന സമരത്തിന് അദ്ദേഹം രൂപം നൽകിയതും അതിനെ പ്രലോഭകരമായി ഉപയോഗപ്പെടുത്തി നാം ഇന്ന് കാണുന്ന സാമൂഹ്യമോ സാമുദായികമോ ആയ വേർതിരിവില്ലാത്ത ഇന്ത്യയെ അദ്ദേഹം വേർതിരിച്ചെടുത്തു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തി ഗാന്ധിജി എങ്ങനെയാണ് സമരത്തിന്റെ നായകനായി മാറിയത്? അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം ലോകമെമ്പാടും ശ്രദ്ധേയനായി. മഹത്തായ ആത്മാവെന്ന അർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്ന അർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിലൂടെ അദ്ദേഹത്തിന് സ്ഥാനം വ്യക്തമാക്കുന്നു. ഇന്ത്യൻ സ്വതന്ത്ര സമര പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളൊന്നും ചെറുതല്ല. ജാതി വ്യവസ്ഥക്കെതിരെ പോരാടുകയും തൊട്ടുകൂട്ടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതം പ്രചോദനമായി 1930 March നടത്തിയ ദണ്ഡിയാത്രയിൽ വളരെയധികം പേർ പങ്കെടുത്തു. 1942 അദ്ദേഹം ക്വിറ്റ് ഇന്ത്യയ്ക്ക് തുടക്കമിട്ടു. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പോരാടിയ ഗാന്ധിജി തന്റെ വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് ജീവിതം കൊണ്ട് അത് വ്യക്തമാക്കി.
മാത്രവുമല്ല തന്റെ ജീവന് തുല്യനായി രാജ്യത്തിന് സമർപ്പിച്ചു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു അക്രമഹീനനായിരുന്നു ഗാന്ധിജിയുടേത് ആയുധമെടുക്കാതെ പോരാടുക സത്യവും ധർമ്മവും നീതിയും ഉയർത്തി പിടിക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ തത്വം ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയുമായിരുന്നു ഗാന്ധിജിയുടെ സവിശേഷത വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ ഗാന്ധിജി ഇന്നും ഒരു മാതൃകയും പ്രയോജനവുമാണ് Good morning, I'm Ria and I'm here to speak a few words on the mysterious things happened in Mahatma Gandhi's life. Mahatma Gandhi was a leader who guided India towards independence. India was under the British rule over 250 years. Gandhi returned to India from South Africa in 1915 at the request of Gopal Krishna Gokhale. Gandhi, along with other freedom fighters, compelled the British to leave India. His words were a lot of information for millions and his policies and agendas were non-violent. There are many freedom movements led by Gandhi, but let us discuss a few of them. First, the World War I. Lord Chelmsford, the Viceroy of India, invited Gandhi to a war conference in Delhi. In order to gain the trust of the empire, Gandhi agreed to move people to enlist army for the World War I. However, he wrote to the Viceroy and said that he personally will not kill or injure anyone, friend or foe. Number 2, Champaran. The Champaran agitation in Bihar was Gandhi's first involvement into India's freedom movement. The Champaran farmers were being forced to grow indigo and being tortured if they protested. The farmers sought Gandhi's help and through a calculated non-violence protest, Gandhi managed to win concessions from the authority. Number 3. Kheda. When Kheda, a village in Gujarat, was badly hit by flood, the local farmers appealed the rulers to waive off the taxes. Here, Gandhi started a signature campaign where peasants pledged non-payment of taxes. He also arranged a social boycott of the Mamertarians and Tatlarians, the revenue officers there. In 1918, the government relaxed the conditions of payment of revenue taxing until the famine ended. Number 4. Khilafat Movement. Gandhi's influence on the Muslim population was remarkable. This is evident in the involvement of the Khilafat Movement. After the First World War, the Muslims feared for the safety of their caliph or religious leader for the worldwide protest as being organized to fight against the collapsing status of the caliph. Gandhi became a prominent spokesperson for all Muslims conference and returned the medal that he received from the empire during the Indian Ambulance Corps days in South Africa. His role in the Khilafat Movement made him a national leader in no time. Number 5. Non-cooperation Movement. Gandhi had realized that the British had been able to be in India only because of the cooperation they received from the Indians. Keeping this in mind, he called for a non-cooperation movement. With the Congress support and indomitable spirit, he convinced people to the peaceful non-cooperation was key to independence. The ominous day of Jallianwala Bagh massacre triggered in the non-cooperation movement. Gandhi set the goal of Swaraj or self-governance, which since became the motto of the Indian freedom movement. Number 6. Salt March, also known as Dandi Movement. Gandhi's Salt March is considered to be a prominent incident in the Indian history freedom struggle. At Calcutta Congress in 1928, Gandhi declared that the British must grant India dominant status or the country will erupt into a revolution of complete independence. The British did not pay heed for this. As a result, on December 31, 1929, Indian flag was unfurled in Lahore. The next January 26 was celebrated as India Independence Day. The Gandhis started a Satyagraha campaign against the salt tax in March 1930. He marched 388 kilometers from Ahmedabad to Dandi in Gujarat to make salt. Thousands of people joined him and make it one of the largest marches in the Indian history. Number 7. Quit India Movement. During the Second World War, Gandhi was determined to strike the British Empire with a definite blow. They would secure their exit from India. This happened when the British started requiring Indians from a war. Gandhi protested strongly and said the Indians cannot be involved in the war in the favor of the democratic purposes, when India itself is not a free country. This argument exposed the two-faced image in the colonials, and with the half a decade, they were out of the country. So, thank you. Principal, teachers, and my dear friends, I am Chinmaya K.S. Today, I am going to say a few words on the topic, the role of Mahatma Gandhi in Indian freedom struggle. One of the greatest men in the history of India is unarguably Mahatma Gandhi. The way he gave shape and character to India's freedom struggle is worthy of a standing ovation.
He sacrificed his own life for the sake of his country. The respect that he earned for himself despite leading a simple lifestyle is much appreciable. Mahatma Gandhi played a pivotal role in the freedom struggle of India. His non-violent ways and peaceful methods were the foundation for gaining independence from the British. Gandhiji was born in a well-to-do Hindu family of Porbandar in Gujarat on October 2, 1869. He went to England for studies in 1881 and qualified for bar. He returned to India in 1891 and began his practice in Bombay High Court. In 1893, he went to South Africa. He stayed there up to 1914 with two breaks in between. He has involved in his struggle against racialism in South Africa, a new form of struggle, non-cooperation, and a new technique of struggle, Satyagraha, which could be practiced against the British in India. He would never bow down before he will, whatever the consequences. In Gandhiji's eyes, non-violence was not a weapon of the weak and cowardly. Only the strong and brave would practice it. Another of Gandhi's outlook was that he would never separate thought and practice, belief and action. Gandhiji had an immense faith in the capacity of the common people to fight. Gandhiji returned to India in 1915 at the age of 46. In 1916, he founded the Sabarmati Ashram at Ahmedabad, where his friends and followers were to learn and practice the idea of truth and non-violence. The Quit India movement was launched under the leadership of Mahatma Gandhi in August 1942. The aim for launching this movement was to bring the British to negotiate with the Indian leaders. It was a call for immediate independence of India, and the slogan of Do or Die was adopted for the same. However, the leaders were arrested soon after Gandhi's speech and were put in jail. The British officials, Gandhiji went on a fast for 21 days demanding the release of the leaders despite his failing health. The British had to secure the release of the leaders. After the Quit India movement, the freedom struggle got even more intense and passionate. Entire India was united together in the movement for freedom. Everyone contributed what they could in the freedom struggle. The cry of Purna Swaraj or complete independence was raised. After much sacrifices and efforts, India gained its independence on 15th August 1947. With this, I can conclude my speech. Thank you. A very good morning to my respected teachers and all my dear friends. Today, I would like to speak a few words about the father of our nation, Mahatma Gandhi, and the role played by him in the Indian freedom struggle. Mohandas Karamchand Gandhi, whom we call as Mahatma Gandhi or Bapuji, was born on 2nd October 1869 in Porbandar, Gujarat. He got qualified as a barrister in England and came back to India. Later, he was in South Africa for 2 decades, where he saw the injustice of white men against Indians in many ways. The role of Mahatma Gandhi in Indian freedom struggle was considered as most significant, as he single-handedly spearheaded the movement for Indian independence. The peaceful and non-violent techniques of Mahatma Gandhi formed the basis of freedom struggle. Under his leadership, countless started movements like non-cooperation, non-violence to oppose the British rule. Yet, another movement called Quit India Movement was started by him in 1942, which forced British to leave our country, and thus India got independence on 15th August 1947. He dedicated his entire life in pursuit of truth and believing, living in a simple life. Let us all pledge today to follow the path of truth and non-violence and make our world a better place to live in. Only then we can pay homage to this great leader in truest sense. With this, I conclude my speech. Thank you. Namaskaram.
ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജിയുടെ ജന്മദിനമാണ് നാം ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടെ ഗാന്ധിജിയെ ഓർക്കുന്ന ദിനമാണ് ഗാന്ധി ജയന്തി. ഈ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതവും മഹത്വചനങ്ങളും ഓർമ്മിക്കപ്പെടുന്നു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ഗാന്ധിജി ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അഹിംസ, സത്യാഗ്രഹം, നിസ്സഹകരണം എന്നീ ആശയങ്ങൾ ലോകത്തിന് സംഭാവന നൽകിയത് അദ്ദേഹമായിരുന്നു. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്നായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. വളരെ ലളിതമായൊരു ജീവിതമാണ് ഗാന്ധിജി നയിച്ചത്. സ്വയം നൂൽ നൂറ്റുണ്ടാക്കിയ വസ്ത്രങ്ങൾ ധരിച്ചു. ആളുകൾ സ്നേഹത്തോടെ ബാപ്പുജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു. ഭാരതത്തിൽ ജനിച്ച് ലോകത്തിന് മുഴുവൻ പ്രകാശമായി തീർന്ന ഗാന്ധിജി ഒരു ഭാരതീയൻ്റെയും ആത്മാഭിമാനമാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും തത്വങ്ങളും ഇന്നും ലോകം മുഴുവൻ പ്രചരിക്കുന്നു. ഐക്യരാഷ്ട്ര ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ലെന്ന് നമുക്ക് കാണിച്ചു തന്ന ബാപ്പുജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ എൻ്റെ പ്രണാമം. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. താങ്ക് യു. നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായി നാം ആഘോഷിക്കുന്നു. ഗുജറാത്തിലെ പോർബന്തറിൽ 1869 ഒരു ഹിന്ദു കുടുംബത്തിലാണ് ഗാന്ധിജി ജനിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു വ്യക്തിത്വമാണ് ഗാന്ധിജിക്കുള്ളത്. സ്വാതന്ത്ര്യം ലഭിക്കും മുമ്പ് ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനിയായിരുന്നു എന്ന വസ്തുത നാം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു കോളനി രാഷ്ട്രം മാതൃരാജ്യത്തിനെതിരെയുള്ള സമരമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം മഹത്തരമായ നിരവധി മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സമരമാർഗമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അഹിംസ, അക്രമരാഹിത്യം, സത്യം, നീതി എന്നീ മൂല്യങ്ങൾ ഇവയിൽ ചിലതു മാത്രമായിരുന്നു. മാർഗവും ലക്ഷ്യവും ഒരുപോലെ തന്നെ സംശുദ്ധമായിരിക്കണം എന്നതാണ് ഗാന്ധിജിയുടെ പ്രവാണം. സത്യവും അഹിംസയും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. സത്യവും ലക്ഷ്യവും അഹിംസയും അതിലേക്കുള്ള മാർഗവുമാണ്. അഹിംസയിൽ അടിയുറച്ച ഒരു സമരമാർഗത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ്. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ ഒരു വ്യക്തിയാണ് ഗാന്ധിജി. സത്യവും ധർമ്മവും നീതിയും ഉയർത്തിപ്പിടിച്ചുള്ള സമരമാർഗത്തിനായിരുന്നു ഗാന്ധിജി മുൻതൂക്കം നൽകിയത്. തന്റെ ജീവിതം കൊണ്ട് നമ്മെ കാണിച്ചു തരുന്ന സന്നദാന മൂല്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ഈ ദിനത്തിൽ നമുക്ക് ശ്രമിക്കാം. ജയ് ഹിന്ദ്. മാനസരസിന് എന്റെ വിനീതമായി കുപ്പുകൈ. 1947 ആഗസ്റ്റ് 15 ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വർണലിപി എഴുതപ്പെട്ട ശ്രേഷ്ഠ ദിനം. ആധുനിക ലോകത്തെ ആയുധശക്തികൾക്കും അധികാര പ്രൗഢികൾക്കും മുമ്പിൽ അഹിംസയുടെയും ശാന്തിയുടെയും വിജയ ദിനം കൂടിയാണ് അന്ന്. നാം ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും മോചിതരായ ദിനം. മാതാവും മാതൃനാടും സ്വർഗത്തേക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുന്ന ഭാരതീയർക്ക് നമ്മുടെ നാടിന് ലഭിച്ച മോചനം സ്വമാതാവിന് ലഭിച്ച മോചനം തന്നെയാണ്. അനേകായിരം വർഷങ്ങളുടെ സംസ്കാരങ്ങളാൽ സമ്പന്നമാണ് ഭാരതം. ഭാരതത്തിലെ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റം നമ്മെ സാംസ്കാരികമായും സാമ്പത്തികമായും വളരെ തളർത്തി. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നാം നരകവേദന അനുഭവിച്ച നീണ്ട വർഷങ്ങൾ. ഈ സമയത്താണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമര മുറകളുമായി മുന്നോട്ട് വരുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മഹത്തായ സന്ദേശവുമായി സമരങ്ങൾക്ക് മുമ്പിൽ സംസ്കാരത്തിന്റെയും ശാന്തിയുടെയും വിളക്കായി ജ്വലിച്ചു നിന്നത് ഗാന്ധിജി എന്ന യോഗിയായിരുന്നു. 3 ദശകങ്ങളോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച ഋഷിതുല്യനായ രാഷ്ട്രപിതാവിന്റെ ഓർമ്മയ്ക്കായുള്ള അവസരം കൂടിയാണ് അന്ന്. കോൺഗ്രസിന്റെ മഹാനായ നേതാവ് ബാലഗംഗാധർ തിലക് അന്തരിച്ച അവസരത്തിലാണ് ഗാന്ധിജിക്ക് സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യയെ രക്ഷിക്കാനുള്ള അവസരം കിട്ടിയത്. ഭാഗങ്ങളും ജാതിമത വേർതിരിവില്ലാതെ ഗാന്ധിജിയുടെ പിന്നിൽ സ്വാതന്ത്ര്യം എന്നത് ലക്ഷ്യമാക്കി അണിനിരക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഗാന്ധിജിയുടെ രാപ്പകലില്ലാത്ത പ്രയത്നത്താൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപൊലേരി ഇന്ത്യ കണ്ടു. 1920-22 കാലഘട്ടത്തിൽ നിസ്സഹരണ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചപ്പോൾ ഭരണാധികാരികൾ
ഗാന്ധിജിയെ ജയിലിൽ അടച്ചു. ആളുകൾ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അഹിംസയും അഹിംസയായിരുന്നു ഗാന്ധിജിയുടെ ജീവിത ലക്ഷ്യം. സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ സമരമുറ. ചമ്പാരൻ സത്യാഗ്രഹം മുതൽ പല സത്യാഗ്രഹങ്ങൾക്കും ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒടുവിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും തന്റെ ജീവിതമാവുന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭാവി ഭാരതത്തെയാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത്. മാത്രമല്ല, നാഥുറാം ഗോഡ്സെ വെടിവെച്ച് വീഴ്ത്തിയപ്പോഴും ഗാന്ധിജിയിൽ നിന്ന് ഉയർന്ന ഹേ റാം എന്ന ഈ വാക്ക് ഇന്നും ഭാരത ജനതയെ ത്രസിപ്പിക്കുന്നു. ഗാന്ധിജിയുടെ മരിക്കാത്ത ഓർമ്മകളിലാണ് ഇന്നും നമ്മുടെ ഭാരതം പുലരുന്നത്. ഗാന്ധിജിയുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്കും പ്രവർത്തിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മോഹൻദാസ് കരംദാസ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അമേരിക്കനായി തീർന്നു. ഗാന്ധിജി 30 കൊല്ലക്കാലം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സമര യന്ത്രങ്ങൾ ചുക്കാൻ പിടിച്ചു. അതിനാലാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദർശനമാക്കുന്ന ഗാന്ധിജി ലോകമെമ്പാടും അറിയപ്പെടുന്നു. ഭാരതീയ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി ആദരിക്കുന്നു.